ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എങ്ങനെ നല്ലതാണ് ചീത്തയാണോ എന്ന് അറിയപ്പെടുന്നത്. ഞാനിത് ഇതേ ഷുഗർ എൻ്റെ ഇതുമ്പച്ച് ഞങ്ങളുടെ വീട്ടിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി. ഉണ്ടാക്കിക്കഴിഞ്ഞ പാത്രത്തിൽ അല്പം ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു, ഒരു ചുമ പഞ്ചസാര ഉണ്ടായിരുന്നു. ഈ പഞ്ചസാര ഞങ്ങൾ ഒരു മുക്കാൽ ഇവിടെ ചുമ്മാ വെച്ചേക്കുമായിരുന്നു, ഞങ്ങൾ വേറെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അപ്പം മുക്കാൽ മണിക്കൂർ വരെ വെച്ച് എന്നിട്ടും അത് അലുത്തിട്ടില്ല, കുറച്ചൊക്കെ അലുത്ത് ഉരുണ്ടായിട്ട് കിടക്കുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, അത് കുപ്പിച്ചില്ലാണോ എന്ന്. എന്നപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാത്രം വെള്ളം എടുക്കണം, ഒരു പാത്രം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരു സ്പൂൺ എടുക്കണം, പിന്നെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാം എൻ്റെ പഞ്ചസാര എങ്ങനെയായിരിക്കുന്നതെന്ന്. കണ്ടോ, ഒരു 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 ഇത് കാണുമ്പോഴേ അറിയാം വലിയ 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 ഇതായിട്ടാണ് പഞ്ചസാര എൻ്റെ ഇരിക്കുന്നത്. വലിയ വലിയ ഇത് കുരു പോലെയായിരിക്കുന്നത്. ഞാനിതാ ഒരു ഒരു സ്പൂൺ ഇട്ടു, ഒരു സ്പൂൺ ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കുക. നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇത് ഒരു എന്നാ ഒരു ഒരു അരമണിക്കൂർ എത്രയോ നേരം വെയിറ്റ് ചെയ്യണോ അത്രയും ചീത്ത ആവുന്ന. ഇപ്പം അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താൽ അത് നല്ല പഞ്ചസാരയല്ല, മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഒട്ടും നല്ലതല്ല, ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഒന്നും കാശിനുള്ളാത്ത പഞ്ചസാരയാണ്. അപ്പോൾ എൻ്റെ പഞ്ചസാര അല്പം അലുത്ത് വരുന്നുണ്ട്. ഒരു ഞാൻ മൂന്നര മിനിറ്റ് കൃത്യം വെച്ചു, ഇതാ എൻ്റെ അല്ല 4 മിനിറ്റ് വെച്ചു. എൻ്റെ ഇങ്ങനെ ഷുഗർ മൊത്തം വാട്ടറായി. അപ്പോൾ നമ്മുടെ ഷുഗറിന് അങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്നും ആണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കി അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.